ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അലോപേഷ്യ. എന്താണ് അലോപേഷ്യ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അലോപേഷ്യ എന്നുള്ള ഒരു ടോപ്പിക്കായിരിക്കും. എൻ്റെ പേര് ഐശ്വര്യ, ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്, വിജയ മാസ്റ്റേഴ്സ് ആയുർവേദയിൽ വർക്ക് ചെയ്യുന്നു. എന്താണ് ഈ അലോപേഷ്യ? അലോപേഷ്യ എന്ന് പറഞ്ഞാൽ മുടികൊഴിച്ചിൽ. അതിൻ്റെ അകത്ത് ഏറ്റവും ഭീകരമായ അവസ്ഥയാണ് അലോപേഷ്യ അരേറ്റ. അലോപേഷ്യ എന്ന് പറയുന്നത് ബാൾഡ്നസ്, അതായത് മുടികൊഴിച്ചിൽ. അരേറ്റ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പാച്ചസ്, അതായത് ചില പാച്ചുകളിലായിട്ട്, അതായത് നമ്മുടെ ഒരു കോയിൻ്റെ സൈസിലുള്ള പാച്ചുകളിലായിട്ട് മുടികൊഴിച്ചിൽ ഉണ്ടാവുക, അതാണ് അലോപേഷ്യ അരേറ്റ. അലോപേഷ്യ അരേറ്റ ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് നമ്മുടെ ശരീരത്തെ അതിനൊരു ശത്രുവായി കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി നമ്മുടെ ഹെയർ ഫോളിക്കിൾസ്, അതായത് നമ്മുടെ തലയിലുള്ള രോമകൂപങ്ങളുടെ മേലെ ഒരു ശത്രുവായി കണ്ടിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പം അവിടെ ഉണ്ടാകുന്ന മുടികൾ നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ വേരോടെ പിഴുതെറിയപ്പെടുന്നു. ഇതാണ് അലോപേഷ്യ അരേറ്റ. ഈ പറഞ്ഞ അലോപേഷ്യ മൂന്ന് തരത്തിലുണ്ട്: അലോപേഷ്യ അരേറ്റ, അലോപേഷ്യ ടോട്ടാലിസ്, അലോപേഷ്യ യൂണിവേഴ്സാലിസ്. അലോപേഷ്യ അരേറ്റ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഹെയറിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ താടിയുടെ ഭാഗത്തോ എവിടെയെങ്കിലും ഒരു വട്ടത്തിലുള്ള പാച്ച് മാത്രമായിട്ട് വരുന്നത്. അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലുള്ള, അതായത് തലയോട്ടിലുള്ള മുഴുവൻ മുടികളും കൊഴിഞ്ഞു പോകുന്നത്. അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ രോമങ്ങളും പോകുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക്, അതായത് അലോപേഷ്യ ടോട്ടാലിസിൻ്റെയും അലോപേഷ്യ യൂണിവേഴ്സാലിസിൻ്റെയും ഇടയ്ക്കായിട്ടൊരു ഒരു ഡിസീസ് കണ്ടീഷനും കൂടെ വരും. അതായത് അതിൻ്റെ അകത്ത് നമ്മുടെ കഴുത്തിൻ്റെ മേലേക്കുള്ള രോമങ്ങളെല്ലാം നഷ്ടപ്പെടുന്നതാണ്. അലോപേഷ്യ എന്ന് പറയുന്ന ഈ ഒരു രോഗാവസ്ഥ ആളുകൾക്ക് പല മാനസിക സമ്മർദ്ദങ്ങളും ഏൽപ്പിക്കുന്നുണ്ട്. അതായത് പുറത്തുനിന്ന് കേൾക്കുന്ന കളിയാക്കലുകൾ, പിന്നെ അവർക്ക് അവരുടേതായ ഒരു പേഴ്സണാലിറ്റി, അതിന് അവർക്കൊരു കോൺഫിഡൻസ് കുറയുക, അങ്ങനത്തെ കുറേ ആൾക്കാർ നമ്മുടെ ഒപ്പിലും ട്രീറ്റ്മെൻറ്റിനും ആയിട്ടെല്ലാം വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൗൺസിലിംഗ്, അതാ പിന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, സമൂഹത്തിനെ അഭിമുഖീകരിക്കാനുള്ള അവർക്കുള്ളൊരു കഴിവ് വർദ്ധിപ്പിച്ചു കൊടുക്കുക, ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. കൗൺസിലിംഗ് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് അലോപേഷ്യയുടെ ട്രീറ്റ്മെൻറ്റിൽ. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ രോഗത്തെക്കുറിച്ചും ആ രോഗാവസ്ഥയെക്കുറിച്ചും അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളുടെ, അതായത് അവരുടെ വിഷമങ്ങൾ തീർത്ത് കൊടുക്കുകയും ഈ രോഗത്തിൻ്റെ ശരിയായ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇതൊരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തൊരു രോഗാവസ്ഥയല്ല, പക്ഷേ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കറക്റ്റായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു രോഗാവസ്ഥ ഇത്രയും ഒരു പ്രശ്നമായി മാറാനുള്ള കാരണം. ഇനി നമുക്ക് അലോപേഷ്യയുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അലോപേഷ്യയുടെ ട്രീറ്റ്മെൻറ്റ്സ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്, അതേമാതിരി ഓയിൽമെൻറ്റ്സ്, ഇഞ്ചെക്ഷൻസ്, പിന്നെ മിനോക്സിലിൻ പോലുള്ള ടോപ്പിക്കൽ ആപ്ലിക്കേഷൻസ്, സ്പ്രേസ്, ഇതെല്ലാമാണ്. എന്നാൽ വിജയൻ മാസ്റ്റേഴ്സ് ആയുർവേദത്തിൽ ഡോക്ടർ ശില്പ വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട് കുറേ പേഷ്യൻസിന്, അതായത് ഒരു 6 മാസം കൊണ്ട്. ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് എത്ര നേരത്തെ ഇത് ചികിത്സിക്കുന്നു അത്രയും നേരത്തെ നമുക്കിതിൻ്റെ ഫലം കിട്ടുന്നുള്ളതാണ്. പിന്നെ കൂടുതൽ കൂടുതൽ വർഷങ്ങൾ ഇത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും ഒരു 6 മാസത്തെ അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 1 വർഷത്തെ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അലോപേഷ്യ അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ പുഴുനടപ്പ് എന്ന രോഗാവസ്ഥയ്ക്ക് നമുക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അലോപേഷ്യ വന്നാൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാം.